അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ പ്ലേറ്റ് ഓഫ് വിഡ്ത്ത് 120 mm. അപ്പോൾ നമ്മൾ ബെൻഡിങ് സ്ട്രെസ്, അതായത് സിമ്പിൾ ബെൻഡിങ്ങിൻ്റെ ഇക്വേഷൻ പഠിച്ചല്ലേ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സിമ്പിൾ ബെൻഡിങ് ഇക്വേഷൻ എം ഡിവൈഡ് ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. ഇതെന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുന്ന സിമ്പിൾ സിമ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. എ സ്റ്റീൽ പ്ലേറ്റ് ഓഫ് വിഡ്ത്ത് 120 mm ആൻഡ് തിക്നെസ് എത്രയാണ്? 20 mm. അപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്, എൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 120 mm ആണ്, എൻ്റെ തിക്നെസ് 20 mm. ഒരു ക്രോസ് സെക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. തിക്നെസ് 20 mm, അതിൻ്റെ വിഡ്ത്തും ഉണ്ട് ആണല്ലോ. ഇറ്റ് ഈസ് ബെൻഡ് ഇൻ ടു എ സർക്കുലർ ആർക്ക് ഓഫ് റേഡിയസ് എത്രയാണ്? 10 mm. അപ്പോൾ അതിൻ്റെ തിക്നെസ് 20 ആണ്. അപ്പോൾ അതിൻ്റെ ലെന്ത് ഏറ്റവും വലിയ ലെന്ത് എന്താണ്? വിഡ്ത്ത് 120 mm ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അപ്പോൾ 120, ഇതിൻ്റെ തിക്നെസ് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 20. പിന്നെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ബെർത്ത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഇസ് ബെൻഡിൻ്റെ സർക്കുലർ ആർക്ക് ഓഫ് റേഡിയസ് 10 mm എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്കറിയാലോ. നേരത്തെ നമ്മൾ പറഞ്ഞ അവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്ന ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ആർ ഈസ് ഈക്വൽ ടു 10 m. എം എം അല്ല, മീറ്റർ ആണ്. ഡിറ്റർമിൻ ദ മാക്സിമം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. ഇ ഈസ് ഈക്വൽ ടു എത്രയെന്ന് തന്നിട്ടുണ്ട്? 2 × 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നാണ് നിൽക്കുന്നത്. അതായത് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്, വിഡ്ത്ത് ഓഫ് പ്ലേറ്റും തിക്നെസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് വി ഹാവ് ടു ഫൈൻഡ് എന്താണ് മൗണ്ട് ഓഫ് ഇനേഷ്യ. ഇതൊരു എന്ത് ക്രോസ് സെക്ഷനാണ്? നമ്മുടെ ഒരു എന്ത് ക്രോസ് സെക്ഷനായിട്ട് വരും. അപ്പോൾ തിക്നെസ് ഇത് 120. ഒരു കാര്യം ചെയ്യും, ഈ ലെന്ത് എടുക്കണ്ട, ലെന്തായിട്ട് എടുക്കണ്ട കാര്യം. ഈ ബെർത്ത് തന്നിട്ടില്ല, അപ്പോൾ ബെർത്തായിട്ട് 120 എടുത്താൽ മതി, വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു വിഡ്ത്ത് 120 ഈ ഒരു തിക്നെസ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 20 ആയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 120 20. അപ്പം ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് എന്ന് വെക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഐ. നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഐ വേണം. ഐ വി എന്ന് പറഞ്ഞാൽ BD³/12 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിന് വിത്ത് റെസ്പെക്ട് നമ്മൾ ഐ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്രൽ ആക്സിന് പാരലൽ ആയിട്ടുള്ള സാധനമാണ് 120. അതിന് ക്യൂബ് ഇല്ല, അതിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടുള്ള ഇതിന് എന്ത് ചെയ്യുക? ക്യൂബ് ഇടുക. അപ്പോൾ പെർപ്പെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ് എത്ര? 20 അല്ലേ. അപ്പോൾ 20³/12. അപ്പോൾ ഐ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ വാല്യൂ ഇത് രണ്ടും എന്തിലാണ് കിടക്കുന്നത്? മില്ലിമീറ്ററിലാണ്. അപ്പോൾ മില്ലിമീറ്ററിലാണ് കിടക്കുന്നതുള്ളതുകൊണ്ട് ഐ ചെയ്യുമ്പോൾ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 × 10⁴ കിട്ടും. 8 × 10⁴ ഐ ആയതുകൊണ്ട് mm⁴ നമുക്ക് യൂണിറ്റ് കിട്ടി. ഇനി ഐ കഴിഞ്ഞിട്ട് ആർ ഉണ്ട്, ഇ ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കുന്ന വി ഹാവ് ടു ഫൈൻഡ് ദ മാക്സിമം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ്. സോ വി ഹാവ് ടു ഫൈൻഡ് സിഗ്മ മാക്സ്. അപ്പോൾ സിഗ്മ ബൈ വൈ ഈക്വൽ ടു എന്താണ്? ഈ യങ്സ് മോഡുലസ് ആർ ഉള്ളതുകൊണ്ട് ഇ ബൈ ആർ. അപ്പോൾ ഈ സിഗ്മ മാക്സ് ആവണമെങ്കിൽ ഒയ് മാക്സ് ആവണം. അതായത് ഇവിടെ നിന്ന് ഇതിൻ്റെ ഏറ്റവും പുറത്തേക്ക് വരെ ഉള്ള ലെന്ത്, അതായത് ഇവിടെ നിന്ന് താഴെ എടുത്താലും മതി അല്ലേ. സെൻട്രോഡൽ ആക്സിസ് ആണിത്. അപ്പോൾ ഏറ്റവും പുറമേക്കുള്ള ലെന്ത് എടുക്കുമ്പോൾ മാക്സിമം, അതായത് ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് ടു ദി ഔട്ടർ എന്താണ് ലെയർ ആയിരിക്കും നമ്മുടെ മാക്സിമം സ്ട്രെസ് കിട്ടുന്ന ലെയർ. അപ്പോൾ ഒയ് മാക്സ് ഈസ് ഈക്വൾ ടു നമുക്കറിയാം ഫ്രം ദി ഡെഫിനിഷൻ, ഒയ് മാക്സ് ഈസ് ഈക്വൾ ടു ടോട്ടൽ 20. ഇപ്പോൾ ടോട്ടൽ 20 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എത്ര ആയിട്ട്? 20/2 ഡിസ്റ്റൻസ് ആണ് ആ തിക്നെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈസ് ഈക്വൾ ടു 10 20 എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണ്. അപ്പോൾ 10 mm ആണ് നമുക്ക് അടുത്ത സംഭവം. അപ്പോൾ ഒയ് മാക്സ് 10 mm ആണെങ്കിൽ സിഗ്മ മാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E/R × എന്താണ് ഒയ് മാക്സ്, വെർ ഇ ഈസ് ഈക്വൽ ടു 2 × 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. വോട്ട് ഈസ് ആർ? ആർ ഈസ് ഈക്വൾ ടു 10 m. മില്ലിമീറ്റർ ആക്കാൻ 10 × 10³ കൊണ്ട് മൾട്ടിപ്ലൈ ആ ഒയ് മാക്സ് എന്ന് പറയുന്നത് 10. വി വിൽ ഗെറ്റ് ദ ആൻസർ. നമുക്ക് ആൻസർ 200 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി അടുത്ത വേണ്ടത് നൗ നമുക്ക് സ്ട്രെസ് കണ്ടുപിടിച്ചു, പിന്നെ ബെൻഡിങ് മൊമെൻ്റ് കണ്ടുപിടിക്കും. മൊമെൻ്റ് കണ്ടുപിടിക്കുക ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഐ ഉണ്ടല്ലോ, അപ്പോൾ M/I ഈസ് ഈക്വൾ ടു ഏതെങ്കിലും ഒന്ന് എടുക്കുക, E/R എന്നോ σ/Y എന്നോ ഏത് വേണോ എടുക്കുക. ഫ്രം ദിസ് ഇക്വേഷൻ എം ഈസ് ഈക്വൾ ടു E/R × എന്താണ് ഐ ചെയ്യുക. ഐ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്. ഈ ഐ ആണ് സീൻ. ക്രോസ് സെക്ഷൻ ഇതാവും, സർക്കിൾ ആവും, ചിലപ്പോൾ ഐ സെക്ഷൻ ആവും, ടി സെക്ഷൻ ആവും. ബാക്കിയൊന്നും ഇതിൽ ചെയ്യാനൊന്നുമില്ല. ഈ ഒരു ഇക്വേഷൻ മൊമെൻ്റ്, ഇത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എടുക്കിടുക, അൺനോൺ ഉള്ളത് രണ്ടെണ്ണം എടുക്കുക, അൺനോൺ ആയിട്ടുള്ള കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ മോഡിയുള്ളു. അപ്പം ഇ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ 2 × 10⁵ ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്നത്
ടെൻ ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ തന്നിട്ടുണ്ട്. ഐ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എത്ര കിട്ടി, എയ്റ്റ് ഇൻറ്റു ടെൻ റൈസ് ടു ഫോർ കിട്ടി. യു വിൽ ഗെറ്റ് വാല്യൂ, വി കുഡ് ഗെറ്റ് 1.6 കിലോ ന്യൂട്ടൺ മീറ്ററാണ്. യൂണിറ്റ് കൺവേർഷൻ നോക്കിക്കോളാം. അല്ലെ കിലോ ന്യൂട്ടൺ നിങ്ങൾക്ക് കിട്ടുന്നതിൽ അങ്ങ് ഏരിയ മതി. അത് ഇപ്പോൾ ഇതിൽ ഡയറക്റ്റ് അടിക്കുമ്പോൾ കിട്ടുന്നത് ന്യൂട്ടൺ മില്ലിമീറ്ററിലായിരിക്കും. അതിനെ കിലോ ന്യൂട്ടൺ മീറ്റർ ആക്കണമെങ്കിൽ ന്യൂട്ടണെ കിലോ ന്യൂട്ടർ ആക്കാം. ന്യൂട്ടൺ മില്ലിമീറ്ററിൽ ന്യൂട്ടണെ കിലോ ന്യൂട്ടർ ആക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി മില്ലിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, കിട്ടുന്ന സാധനം കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി അടുത്ത, കാൽക്കുലേറ്റ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കാസ്റ്റ് അയൺ പൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ഡയമീറ്റർ 40 mm ആൻഡ് ഇൻറ്റേർണൽ ഡയമീറ്റർ 20 mm. അപ്പോൾ ഒരു കാസ്റ്റ് അയൺ പൈപ്പ് എടുത്തിട്ട് ആ പൈപ്പിനൊരു എക്സ്റ്റേണൽ ഡയമീറ്റർ ഒരു ഇൻറ്റേർണൽ ഡയമീറ്റർ ഉണ്ട്. ഫോർത്ത് മോഡ്യൂൾ ബെൻഡിങ് ആണെന്ന് ആലോചിച്ചോളാം. മോമെൻ്റ് മാക്സിമം ബെൻഡിങ് മോമെൻറ്റും മാക്സിമം സ്ട്രെസ്സും കണ്ടുപിടിക്കുന്ന ഈക്വേഷൻ അതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവുന്നത്. അപ്പം ഇൻറ്റേർണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ 40. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ ഉള്ള ഡയമീറ്ററാണ് എത്രയെന്ന് പറഞ്ഞാൽ 40 mm എന്ന്. ആൻഡ് ഇൻറ്റേർണൽ ഡയമീറ്റർ 20. ദാറ്റ് മീൻസ് ഹിയർ വി ഹാവ് 20 mm. ദ ലെങ്ത് ഈസ് 4 mm. ഇയർ ലെങ്ത് ടോട്ടൽ ലെങ്ത് 4 m. വെൻ ദ പൈപ്പ് ഈസ് സപ്പോർട്ടഡ് ഇറ്റ് സെൻസ്, അതിപ്പോൾ എൻഡിൽ സപ്പോർട്ട്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ വരച്ച് വെക്കണം, വേറെ ഒന്നും എന്ത് പഠിക്കേ. ആൻഡ് ക്യാരീസ് എ പോയിൻറ്റ് ലോഡ് 80 newton. ആ ഇതിലൊരു കളി എന്ന് പറയുന്നത് നമുക്ക് മൊമെൻ്റ് കണ്ടുപിടിക്കാൻ മാക്സിമം മൊമെൻറ്റിന് ഒരു പ്രത്യേക ഇക്വേഷനുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീം 80 newton, രണ്ട് സ്ഥലത്തും റിയാക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. മാക്സിമം വെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ഫോർ ആണ്. ഇതിപ്പോൾ എൽ ആണ് ടോട്ടൽ ലെങ്ത്. ഓക്കെ, ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ഫോർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ ഇതൊന്നുമില്ല. ഇതെങ്ങനെ വരുന്നു എന്ന് ഇനി പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കൊച്ചു ക്ലാസ്സിലൊക്കെ എപ്പോഴും പഠിക്കുന്ന മെക്കാനിക്സിലൊക്കെ. ലെങ്ത് 4 m, എന്താണ് ക്യാരീസ് എ പോയിൻറ്റ് ലോഡ് 80 newton അറ്റ് ഇറ്റ് സെൻറ്റർ. അപ്പോൾ കാൽക്കുലേറ്റ് ദ മാക്സിമം എന്താണ് ഷിയർ സ്ട്രെസ്. ഓ ദാറ്റ്സ് എ പ്രോബ്ലം. മാക്സിമം ഷിയർ സ്ട്രെസ് ഒന്നുമില്ല കേട്ടോ, സോറി, സ്ട്രെസ് എന്നേ ഉള്ളൂ. കാര്യം ഷിയർ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല ബെൻഡിങ് ഇക്വേഷൻ ഉപയോഗിച്ച്. കാര്യം ഷിയർ സ്ട്രെസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ അസംപ്ഷനാണ്. മാക്സിമം സ്ട്രെസ് എന്നേ ഉള്ളൂ, ഞാൻ എഴുതിയതിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പം മാക്സിമം സ്ട്രെസ്സാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ വി ക്യാൻ യൂസ് ദ മൊമെൻ്റ് ഇക്വേഷൻ ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ m/i ഈസ് ഈക്വൽ ടു σ/y ഈസ് ഈക്വൽ ടു e/r. അപ്പോൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. റേഡിയസ് ഓഫ് കർവേച്ചറും ഈയും തന്നിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അധികം ഓർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ സാധനത്തിൽ മൊമെൻ്റ് ആവണം. വി ഹാവ് ടു ഫൈൻഡ് ദ സ്ട്രെസ്. സോ വി ഹാവ് ടു ഫൈൻഡ് എം. മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞല്ലോ, മൊമെൻറ്റ് ഈസ് ഈക്വൾ ടു w(l/4). w(l/4) എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. w എന്ന് പറയുന്നത് എത്രയാണ്, 80 newton. l എന്ന് പറയുന്നത് എത്ര, ലെങ്ത് എത്ര, 4 m. മില്ലിമീറ്റർ ആക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 m ഈസ് ഈക്വൾ ടു 1000 mm ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഡിവൈഡഡ് ബൈ 4, വിച്ച് ഈസ് ഈക്വൾ ടു w(ന്റെ വാല്യൂ നോക്കട്ടെ. w ഈസ് ഈക്വൽ ടു മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഈസ് ഈക്വൾ ടു 8 × 10⁴ ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം അത് എത്രയും കിട്ടി. കാര്യം 4 വെട്ടി കളഞ്ഞു. നെക്സ്റ്റ്, അപ്പോൾ മൊമെൻ്റ് ഐ, നൗ വി ഹാവ് ടു കാൽക്കുലേറ്റ് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ നിങ്ങൾ നോക്കുക. ക്രോസ് സെക്ഷൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും അല്ലേ. ന്യൂട്രൽ ആക്സിസ് ഇൻറ്റേണൽ ഡയമീറ്റർ. അപ്പോൾ ഔട്ടർ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒയ് മാക്സ് ഈസ് ഈക്വൽ ടു d/2 ആണ്. ഡയമീറ്റർ പുറത്തുള്ള ഡയമീറ്റർ ബൈ ടു. അപ്പോൾ ഒയ് മാക്സ് നമുക്കറിയാം, പുറത്തുള്ള ഡയമീറ്റർ എത്ര, 40 / 2, വിച്ച് ഈസ് ഈക്വൽ ടു 10. അതായത് ഈ റേഡിയസ് ആയിരിക്കും ഇവിടെ നിന്ന് ഡിസ്റ്റൻസ്. ടോട്ടൽ എത്രയായിരിക്കും ഡയമീറ്റർ. ഇപ്പോൾ ഇത് നമ്മുടെ ഇതെങ്കിൽ ടോട്ടൽ 40 ആണ്. 40/2, വിച്ച് ഈസ് ഈക്വൽ ടു 10 mm. ഒയ് മാക്സ് ആയി, mi. ഇനി ഐ കണ്ടുപിടിക്കണം. ഐ ഈസ് ഈക്വൽ ടു bd³ ആയിട്ട് നമ്മളെ ഇതിൻ്റെതല്ലേ, π/64 × ഔട്ടർ ഡയമീറ്റർ √4 - ഇന്നർ ഡയമീറ്റർ √4. ഇതല്ലേ സംഭവം, π/64 × ഔട്ടർ ഡയമീറ്റർ √40 - ഇന്നർ ഡയമീറ്റർ √20
ഇപ്പോഴും ഐ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാമെന്നുള്ള സാധനമാണ്. അപ്പോൾ 11780.9 അത്രയും മില്ലിമീറ്റർ റേസ് ടു 4 എന്ന് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതിന് ശേഷം, ഐ കിട്ടിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എം ബൈ, അപ്പോൾ ഐയും അറിയാം, നമുക്ക് സിഗ്മ കണ്ടുപിടിച്ചിട്ട് സിഗ്മ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വൈ ഡിവൈഡ് ബൈ ഐ എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ഐ ഉണ്ട്, അപ്പോഴത്തേക്ക് സിഗ്മ ഈസ് ഈക്വൽ ടു വാല്യൂ കിട്ടും, ദാറ്റ്സ് സിഗ്മ മാക്സ്. കാര്യം ഒ ഈസ് ഈക്വൽ ടു ഒ മാക്സ് അല്ലേ എടുത്താൽ, ഒ മാക്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പുറത്തേക്കുള്ള ഈ ഒരു ലെയർ വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ 8×10⁴ കിട്ടും, ഇൻറ്റു വൈ എന്ന് പറയുന്നത് 11780.9 എൽ ഡിവൈഡ് ബൈ ഐ, ഐ എന്ന് പറയുന്നത് എത്ര, സോറി അതല്ലേ ഐ, വൈ എത്രയാണ്, 10 ആണ്, ഡിവൈഡ് ബൈ 11780.9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 13.58 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ആൻസർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ രണ്ട് പ്രോബ്ലം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുത്താൽ ഇപ്പോൾ സെക്ഷൻ മോഡൽ, സെക്ഷൻ മോഡൽസും കൂടെ വരുന്ന കണക്കുകളുണ്ട്. സെക്ഷൻ മോഡൽസ് എന്ന് പറഞ്ഞാൽ ഇസഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇസഡ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സെക്ഷൻ. അപ്പോൾ നമ്മളൊരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ന്യൂട്രൽ ആക്സിസ് എൻ എൻ ഡാഷ് ആണെങ്കിൽ അതിന് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പറയാൻ പറ്റും. അപ്പോൾ ഐ ഇവിടെ റെക്റ്റാങ്കിൾ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ബി ഡി ക്യൂബ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ക്രോസ് സെക്ഷനെ എബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഔട്ടർ മോസ്റ്റ് ലെയർ, അതായത് ഇവിടുത്തെ ന്യൂട്രൽ ആക്സിസ് മുതൽ ഏറ്റവും ഔട്ടറിൽ കിടക്കുന്ന ഇവിടെ ലെയർ ഉണ്ടല്ലോ, അതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഒ മാക്സ് അല്ലേ. പുറത്താവട്ട് കൊടുക്കാം, ഈ ഡിസ്റ്റൻസ് ആണ് ഒ മാക്സ്. അപ്പോൾ ഈ ഒ മാക്സ് വരെയുള്ള ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനത്തിനെയാണ് ആ ഒരു ബോഡിയുടെ സെക്ഷൻ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളാണ് എടുക്കുന്നതെങ്കിൽ, ഫോർ എ റെക്റ്റാങ്കിൾ ക്രോസ് സെക്ഷൻ, അപ്പോൾ ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ന്യൂട്രൽ ആക്സിസ് എൻ എൻ. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തൊക്കെ ഞാൻ പറയുകയാണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ബിയും ഡി, ഡെപ്ത് എന്ന് പറയുന്ന ഡി എന്നും പറഞ്ഞു. അപ്പോൾ ഇത് ബിയും ഈ ഒരു ഡെപ്ത്, ഈ ഒരു ടോട്ടൽ ഡെപ്ത് ഡി എന്നും പറഞ്ഞു. അപ്പം ഇസഡ് ഈസ് ഈക്വൽ ടു ഐ ബൈ ഒ മാക്സ് ആണ്. ഈ ഒ മാക്സിൻ്റെ വാല്യൂ എന്താണ്, ഇവിടെ നിന്ന് ഔട്ടർ മോസ്റ്റ് ലെയർ വരെ താഴോട്ട് എടുത്താലും മതി, അതാണ് ഒ മാക്സ്. ടോട്ടൽ ഡി ആണെങ്കിൽ ഒ മാക്സിൻ്റെ വാല്യൂ ഡി ബൈ 2 ആയിരിക്കും. ഐ എന്ന് പറഞ്ഞാൽ എന്താ, ഐ ഈസ് ഈക്വൽ ടു ഈ ന്യൂട്രൽ ആക്സിൻ്റെ പാരലൽ ആയിട്ടുള്ള ലെന്ത് ബി, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലെന്തിൻ്റെ ക്യൂബ് ബൈ 12. അങ്ങനെയല്ലേ നമ്മൾ എപ്പോഴും എടുക്കുന്നത്, ബി ഡി ക്യൂബ് ബൈ 12 എടുക്കുന്നത്. ആക്സിസിന് വിത്ത് റെസ്പെക്ട് ആണ് നമ്മൾ ബി ഡി ക്യൂബ് ബൈ 12 ഐ എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ ബി ഡി ക്യൂബ് ബൈ 12 ഡിവൈഡ് ബൈ ഒ മാക്സ്, ഒ മാക്സ് എന്ന് പറഞ്ഞാൽ ഡി ബൈ 2. ഇത് നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കണം അല്ലേ, വിച്ച് ഇസ് ഈക്വൾ ടു ബി ഡി ക്യൂബ് ബൈ 12 ഇൻറ്റു 2 ബൈ ഡി, ഒരു ഡിയും ഡിയും ഡി വെട്ടിപ്പോയി 2 ബി 2 ഉം 2 ഇതും വെച്ച് ബൈ 6 എന്ന് കിട്ടും അല്ലേ, ബി ഡി സ്ക്വയർ ബൈ 6 കിട്ടും. അപ്പോൾ ബി ഡി സ്ക്വയർ ബൈ 6 ആണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ സെക്ഷൻ മോഡൽ. അപ്പോൾ സെക്ഷൻ മോഡൽസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. ഇപ്പോൾ നമുക്കൊരു രണ്ടാമത്തെ ഒരു ഫിഗർ വരെയാണ്, ഒരു ഹോളോ റെക്റ്റാങ്കുലർ സെക്ഷൻ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നു. അത് രീതിയിൽ അങ്ങ് ചെയ്യുക, അതിന് വ്യത്യാസമല്ല. ഹോളോ, ഒരു ഹോളോ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ സെക്ഷൻ മോഡൽസ് കണ്ടുപിടിക്കണം. ഒരു ഹോളോ റെക്റ്റാങ്കുലർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഹോളോ റെക്റ്റാങ്കുലർ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് ഒരു ഇത് ഹോളോ. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ ഹോളോ റെക്റ്റാങ്കുലർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡെപ്ത് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ ഡി ഞാൻ ഡിഫൈൻ ചെയ്താലല്ലേ അത് എഴുതാൻ പറ്റൂ. ഇനി താഴെ വരെ ഉണ്ട്, ഇനി ഇതൊരു ക്യാപിറ്റൽ ബി ഉണ്ടാവും. ഇനി അതേപോലെ ചെറിയ ഇതിന് സ്മാൾ ബി എന്നും ഇതിന് സ്മാൾ ഡി എന്നും കൊടുത്ത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒ മാക്സ് എന്ന് പറയുന്നത് എത്രയാണ്, ഏറ്റവും ഔട്ട് മോസ്റ്റിലേക്കുള്ളത് ഒ മാക്സ് ആണ്. അപ്പോൾ സിസഡ് ഈസ് ഈക്വൾ ടു നമുക്ക് എന്തറിയാം, ഐ ബൈ ഒ മാക്സ് എന്ന് അറിയാം. പക്ഷേ ഒ മാക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ടോട്ടൽ ഡി ആണെങ്കിൽ അത് ഡി ബൈ 2 ആയിരിക്കും. ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഐ കണ്ടുപിടിക്കുമ്പോൾ വലിയ ഐയിൽ നിന്ന് ചെറിയ ഐ കുറച്ചാൽ മതി ഹോളോ സ്ഫിയറിൻ്റെ കിട്ടും, സ്ഫിയറെന്ന് ഹോളോ ക്രോസ് സെക്ഷൻ്റെ കിട്ടും. അപ്പോൾ വലിയ ഐ ബി ഡി ക്യൂബ് ബൈ 12. ബി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, നമുക്ക് ന്യൂട്രൽ ആക്സിൻ്റെ പാരലൽ ആയിട്ടുള്ളതാണ് ബി, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡി ക്യൂബ് ബൈ 12. അത് വലിയ ഇതിൻ്റെ എന്ത് കിട്ടി, മൗണ്ട് ഓഫ് ഇനേഷ്യ മൈനസ് ഈ ചെറിയതിൻ്റെ മൈനസ് ചെയ്ത ഹോളോ വരെ കിട്ടൂലേ, സ്മാൾ ബി ഡി ക്യൂബ് ബൈ 12. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ഇസഡ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ബി ഡി ക്യൂബ് ബൈ 12 മൈനസ് സ്മാൾ ബി ഡി ക്യൂബ് ബൈ 12 ദ ഹോൾ ഡിവൈഡ് ബൈ ഒ മാക്സ് ഡി ബൈ 2.
ഇത് എൽ സി എം 12 എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ബി ഡി ക്യൂബ് മൈനസ് സ്മാൾ ബി ഡി ക്യൂബ് കൂടെ വരും. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 2/d. ഇനി വേണമെങ്കിൽ സോൾവ് ചെയ്ത് വെക്കാം. അപ്പം ഇങ്ങനെ ഇതുണ്ട്. ഇനി ഒരു ഹോളോ സർക്കുലാർ സെക്ഷൻ പറയാം, അത് ഡിസ്ക്രിപ്ഷനിലുള്ള നോട്ട് ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ബെൻസാർ സാറിൻ്റെ ടെസ്റ്റ് വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ആമസോണിലുള്ള ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് വാങ്ങിക്കുക. ഇനിയിപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നീടായാലും പിന്നീട് വാങ്ങിക്കേണ്ട ഗതികേട് വരാതിരിക്കട്ടെ എല്ലാവർക്കും. ഇതെല്ലാം നോക്കിയിട്ട് പോകണം. അപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഇതാണ്, ഫോർത്ത് മോഡ്യൂള് ബെൻഡിങ്ങോ മൊമെൻ്റോ ഐയോ ഇസഡോ ലെന്തോ എന്ത് ചോദിച്ചാലും ഈ ഒരു ഇക്വേഷൻ എടുത്തിടുക. തന്നിരിക്കുന്ന ക്രോസ് സെക്ഷൻ അനുസരിച്ച് കണ്ടുപിടിക്കാനുള്ള കാര്യം. ഇപ്പോൾ ഐ കണ്ടുപിടിച്ച് തെറ്റിയാലും കുഴപ്പമില്ല, ഒന്നും പ്രശ്നമല്ല. നമുക്കെന്താണ് അതിൻ്റേതായ മാർക്ക് അവിടെ മേടിക്കാൻ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഈവൻ അവസാന ഫൈനൽ ആൻസർ തെറ്റാണെങ്കിൽ കൂടി. അപ്പോൾ അത് നോക്കിക്കോളാം. കാര്യം ഐ സെക്ഷനൊക്കെ ചിലവർ മൗണ്ട് ഓഫ് ഫിനിഷ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അടുത്ത ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട ഒരു ഐ സെക്ഷൻ വരുന്നതും അല്ലാത്ത ഈ സെക്ഷൻ മോഡലേഴ്സും കൂടെ വരുന്ന ഒരു സാധനം അടുത്ത പാർട്ടിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്.